Hello guys, welcome to another video lecture by literature.com. ഇത്തവണ നമ്മൾ an apology for poetry by Philip Sidney യുടെ defense of poesy അല്ലെങ്കിൽ an apology for poetry യുടെ മലയാളം ലെക്ചർ ആണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ ഇതിന്റെ ഇംഗ്ലീഷ് വേർഷൻ ചെയ്തിരുന്നു. ഇംഗ്ലീഷിൽ കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് literature.com പ്രൊവൈഡ് ചെയ്യുന്നു. അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ ആ നോട്ട്സ് കളക്ട് ചെയ്തതിന് ശേഷം ലെക്ചർ കേൾക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. കാരണം ആ നോട്ട്സിൻ്റെ അതേ ഓർഡറിലാണ് നമ്മൾ ക്ലാസ് ലെക്ചർ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ വെൽക്കം അഗെയിൻ. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആൻ അപ്പോളജി ഫോർ പോയട്രി ഓർ ഡിഫൻസ് ഓഫ് പോയസി ബൈ ഫിലിപ്പ് സിഡ്നി. ഫിലിപ്പ് സിഡ്നി ആൻ അപ്പോളജി ഫോർ പോയട്രി ഡിഫൻസ് ഓഫ് പോയസി എന്നൊരു ട്രീറ്റീസ് തയ്യാറാക്കാനുള്ള അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ഫിലിപ്പ് സിഡ്നിയുടെ ഈ ട്രീറ്റീസിനെ നമ്മൾക്ക് പോയട്രിയുടെയും ഡ്രാമയുടെയും നേച്ചറിനെ കുറിച്ച് പറയുന്ന ആദ്യത്തെ ട്രീറ്റീസാണ് എന്ന് വിളിക്കാവുന്നതാണ്. അപ്പോൾ എന്താണ് ഫിലിപ്പ് സിഡ്നി ഇങ്ങനെ ഒരു ട്രീറ്റീസ് തയ്യാറാക്കാനുള്ള കാരണം? എന്താണ് ആ ഒരു സാഹചര്യം? അത് പ്രസൻസ് ഓഫ് പ്യൂരിറ്റൻസ് ആണ്. പ്യൂരിറ്റൻസ് ആ കാലത്ത് ആർട്സിനെ ഭയങ്കരമായി ആക്രമിക്കുന്ന ഒരു പ്രശ്നമുണ്ടായി. പ്യൂരിറ്റൻസിൻ്റെ സ്വഭാവം എന്നൊക്കെ പറയാം, ഒരു എക്സ്ട്രീം ക്രിസ്ത്യാനിറ്റിയാണ്. ക്രിസ്ത്യാനിറ്റി ഒരു എക്സ്ട്രീം ഗ്രൂപ്പാണ്. അവർ കലയെ അതുപോലെ സാഹിത്യ രൂപങ്ങളെയൊക്കെ വളരെ നിശിതമായി വിമർശിച്ചിരുന്ന ഒരു വിഭാഗമായിരുന്നു. അപ്പോൾ ഈ പ്യൂരിറ്റൻസിൻ്റെ അറ്റാക്കിൽ നിന്ന്, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പ്യൂരിറ്റനായിരുന്ന ഗോസൺ, സ്റ്റീഫൻ ഗോസൺ വളരെ നിശിതമായി പോയട്രിയെ വിമർശിക്കുകയുണ്ടായി. എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു സ്കൂൾ ഓഫ് അബ്യൂസ് എന്ന ഒരു സ്കൂൾ തന്നെ രൂപീകരിക്കുകയും അങ്ങനെ ഒരു പേരിൽ അവരൊരു ടീമായിട്ട് ഗോസൺ, സ്റ്റീഫൻ ഗോസന്റെ നേതൃത്വത്തിൽ പ്യൂരിറ്റൻസ് പോയട്രിയെയും മറ്റ് സാഹിത്യ രൂപങ്ങളെയും നിശിതമായി വിമർശിക്കുകയും അവരതിനെ പുച്ഛിക്കുകയും ചെയ്തു. അത് മാത്രമല്ല, അദ്ദേഹം തയ്യാറാക്കിയ ഒരു പാംപ്ലെറ്റ്, ഒരു കുറിപ്പിന് അത് പിന്നെ നമ്മുടെ സിഡ്നിക്ക് ഡെഡിക്കേറ്റ് ചെയ്തു. അതായത് സ്റ്റീഫൻ ഗോസൻ തയ്യാറാക്കിയ, പോയട്രിയെ വിമർശിച്ചുകൊണ്ട് തയ്യാറാക്കിയ ഒരു പാംഫ്ലെറ്റ് സിഡ്നിക്കാണ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ സിഡ്നിയോട് സമ്മതം ചോദിച്ചിട്ടല്ല. അപ്പോൾ തീർച്ചയായും സിഡ്നി പോയട്രിയെ ഡിഫൻഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലായി. ആ അർത്ഥത്തിൽ, ആ ഉദ്ദേശത്തിൽ സിഡ്നി തയ്യാറാക്കിയ ട്രീറ്റീസ് ആകുന്നു ഈ ഡിഫൻസ് ഓഫ് പോയസി എന്ന രചന. അങ്ങനെയാണ് അത് പോയട്രിയുടെയും ഡ്രാമയുടെയും നേച്ചർ ഡിസ്കസ് ചെയ്യുന്ന ആദ്യത്തെ ട്രീറ്റീസ് എന്ന് വിളിക്കാവുന്ന ഒരു പോർഷനിലേക്ക് എത്തിയത്. ഇംഗ്ലീഷിൽ ആദ്യത്തെ ട്രീറ്റീസ് എന്ന് വിളിക്കാവുന്ന. അപ്പം ഇതിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു? പോയട്രിയുടെ ഓണറബിൾ പ്ലേസിനെ ജസ്റ്റിഫൈ ചെയ്യാണ്. പോയട്രിയെ പ്യൂരിറ്റൻസ് നടത്തിയ അറ്റാക്കുകളിൽ നിന്ന് സംരക്ഷിക്കുകയും ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുകയും അതിൻ്റെ ഓണറബിൾ പ്ലേസിനെ ജസ്റ്റിഫൈ ചെയ്യുക, എസ്റ്റാബ്ലിഷ് ചെയ്യുകയുമാണ് ഇദ്ദേഹം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട കണ്ടന്റ് എന്ന് നോക്കാം. ആദ്യമായിട്ട് ഇദ്ദേഹം ചെയ്യുന്നത് പോയട്രിയുടെ യൂണിവേഴ്സാലിറ്റി, ആൻറ്റിഗിറ്റി ആൻഡ് യൂണിവേഴ്സാലിറ്റി സ്ഥാപിക്കുക എന്നതാണ്. കവിതയ്ക്ക്, പോയട്രിക്ക്, പക്ഷേ ഒരു വിഷയം ഉണ്ട്, അതാണ് പോയട്രി എന്ന് പറയുന്നത്. പോയട്രി എന്ന അർത്ഥത്തിൽ മാത്രമല്ല, പോയറ്റിക് ഫോമിൽ എഴുതപ്പെട്ട എല്ലാ സാഹിത്യ രചനകളും എന്ന അർത്ഥത്തിലാണ് കൂടി ചിന്തിക്കണം. അപ്പോൾ ഏതായാലും പോയട്രിയുടെ ആൻറ്റിക്വിറ്റി, അതിൻ്റെ പൗരാണികത, അതിൻ്റെ യൂണിവേഴ്സാലിറ്റി, സാർവലൗകികത, ഇതിനെയെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യാണ് ആദ്യം അദ്ദേഹം ചെയ്യുന്നത്. ഇദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഇനി പറയുന്നത് പിന്നെ സിഡ്നിയുടെ, ഫിലിപ്പ് സിഡ്നിയുടെ അഭിപ്രായങ്ങളാണ്. എങ്ങനെയാണ് അദ്ദേഹം പോയട്രിയുടെ യൂണിവേഴ്സാലിറ്റി തെളിയിക്കുന്നത്? അദ്ദേഹം പറയുന്നു, പോയട്രിക്ക് ഒരു ബ്രിങ്ങിങ് ലൈറ്റ് ആൻഡ് സിവിലൈസിങ് കപ്പാസിറ്റി ഉണ്ട്. പോയട്രി മനുഷ്യരെ സിവിലൈസ് ചെയ്യുന്നു, സംസ്കാര സമ്പന്നരാക്കാൻ ശ്രമിക്കുന്നു. മനുഷ്യൻ്റെ സംസ്കാരങ്ങളെ പടുത്തുയർത്താനും അതിനെ ഒന്ന് മോഡിഫൈ ചെയ്യാനും പോയട്രിക്ക് സാധിക്കുന്നു. പോയട്രി മനുഷ്യനെ ഡാർക്ക്നെസ്സിൽ നിന്നും ലൈറ്റിലേക്ക് കൊണ്ടുവരുന്നു, വിജ്ഞാനത്തിലേക്ക് കൊണ്ടുവരുന്നു, ചിന്തയിലേക്ക് കൊണ്ടുവരുന്നു. അതിന് ഉദാഹരണമായിട്ട് അദ്ദേഹം പറയുന്നത് ഗ്രീക്ക് ഫിലോസഫേഴ്സ് എല്ലാ കാലഘട്ടത്തിലും അതത് സൊസൈറ്റിയിലെ യുവാക്കളെ നേർവഴിക്ക് നയിക്കാനാണ് ശ്രമിച്ചത്. അവരെല്ലാം പോയറ്റ്സ് ആയിരുന്നു, പോയട്രിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഗ്രീക്ക് ഫിലോസഫേഴ്സ് ആൻഡ് റോമൻ പോയറ്റ്സ് ഇവരെല്ലാം
ഫ്രം ഡാർക്ക്നെസ് ടു ലൈറ്റ് എന്ന തിയറി ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തിയ ലീഡ് ചെയ്ത ആളുകളാണ്. ഈ ഒരു സ്വഭാവം, ഈ ഒരു ഉദാഹരണത്തിലൂടെ അദ്ദേഹം യൂണിവേഴ്സാലിറ്റി ഓഫ് പോയട്രി സമർത്ഥിക്കാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമല്ല അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്നു, പോയട്രി ഈസ് പെർഫെക്റ്റ് ഓഫ് ദ നേച്ചർ. നേച്ചർ ഒരിക്കലും പെർഫെക്റ്റ് അല്ല, പക്ഷേ പോയട്രി പെർഫെക്റ്റ് ആവുന്നു. അതെങ്ങനെയാ, നേച്ചർ പെർഫെക്റ്റ് ആയ ഒന്നിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നാണ് ഇദ്ദേഹം സിഡ്നി പറയുന്നത്. അതേസമയം പോയട്രിക്ക് പെർഫെക്റ്റ് ആയ ഒരു ഐറ്റത്തെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ക്ലിയറായോ? മറ്റൊരു രൂപത്തിൽ പറഞ്ഞ ഉദാഹരണ സഹിതം പറയാം. പ്രകൃതി സൃഷ്ടിക്കുന്ന ഏത് വസ്തുവിനും ഒരു ന്യൂനത കണ്ടെത്താൻ കഴിയും. അതായത് ഏത് ഇപ്പോൾ മനുഷ്യനാണെങ്കിൽ ഏത് മനുഷ്യനും ഒരു കുറവുണ്ടാവും. ഒരു മരമാണെങ്കിൽ മറ്റു മരങ്ങൾക്ക് ഇല്ലാത്ത സവിശേഷ, അല്ലെങ്കിൽ ആ സവിശേഷത കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ മരം ഉഷാറായേനെ, അങ്ങനെ നമുക്ക് പറയാൻ കഴിയും. അല്ലെങ്കിൽ ഒരു വ്യക്തി, ഒരു ലവർ എങ്ങനെയായിരിക്കണം, ഒരു സ്വാഭാവികമായി നേച്ചുറലി ഉണ്ടാകാവുന്ന ഒരു ലവർ, ഉണ്ടാകുന്ന ഒരു ലവർ അല്ല പോയട്രിയിലെ ലവർ. പോയട്രി പ്രസൻറ്റ് ചെയ്യുന്ന ലവർ പെർഫെക്റ്റ് ആയിരിക്കും. അതായത് നേച്ചറിൽ കാണുന്ന, റിയാലിറ്റിയിൽ നമ്മൾ കാണുന്ന അതേ അനുഭവങ്ങളെ എങ്ങനെയാണ് പെർഫെക്റ്റായ ഐഡിയലായ ഒരു മാതൃക ഉണ്ടാക്കുക എന്ന രൂപത്തിൽ ചിന്തിക്കാൻ ആർക്ക് കഴിയും? പോയട്രിക്ക്, സാഹിത്യത്തിന് കഴിയും, കലയ്ക്ക് കഴിയും. പക്ഷേ കല അവതരിപ്പിക്കുന്ന അത്രയും പെർഫെക്റ്റായ ഒരു ലവർ ഒരുപക്ഷെ റിയൽ വേൾഡിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നേച്ചറിനേക്കാൾ പെർഫെക്റ്റ് ആകുന്നു പോയട്രി എന്ന് ഫിലിപ്പ് സിഡ്നി പറയുന്നു. അല്ലെ, ഹേർഡ് മെലഡീസ് ആർ സ്വീറ്റ് ആൻഡ് ദോസ് അൺഹേർഡ് ആർ സ്വീറ്റ് എന്ന് പറയുന്നതിൻ്റെ വിശദീകരണത്തിൽ നമ്മൾ ഈ ഫിലോസഫി തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്താ, കേട്ട ഈണങ്ങൾ, കേട്ട കാവ്യങ്ങൾ അത്രയും മനോഹരം, കേൾക്കാനുള്ളവ സുധാമയം. അല്ലെ, അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ്? കേട്ട ഗീതങ്ങൾ അത്രയും മനോഹരമാകുന്നു, എല്ലാം സുന്ദരങ്ങളാകുന്നു. അതേസമയം ഇനി കേൾക്കാനുള്ളവ, കേൾക്കാനുള്ള ഗീതങ്ങൾ എവിടെയാണുള്ളത്? നമ്മുടെ മൈൻഡിലാണ്, ഇമാജിനേഷനിലാണ്. നമ്മുടെ ഇമാജിനേഷനിൽ ഏറ്റവും പെർഫെക്റ്റ് ആയ മ്യൂസിക്കിനെ നമ്മൾക്ക് സങ്കല്പിക്കാൻ കഴിയും. അങ്ങനെ ഒരെണ്ണം റിയാലിറ്റിയിൽ ഉണ്ടാവോ? ഇല്ല അല്ലെ. അപ്പൊ നേച്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്നതൊന്നും പെർഫെക്റ്റ് ഐറ്റംസ് അല്ല. അതേസമയം പോയട്രിക്ക് പെർഫെക്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നു. അതുകൊണ്ട് പോയട്രിയാണ് മികച്ചത്. രണ്ടാമതായിട്ട് അദ്ദേഹം പറയുന്ന ഒരു ആശയം, വേഴ്സിഫിക്കേഷൻ ഡു നോട്ട് മേക്ക് എ പോയറ്റ്. ഒരു കവിയെ സൃഷ്ടിക്കുന്നത് വേഴ്സിഫിക്കേഷൻ അല്ല, പദങ്ങളെ കാവ്യരുചിയോടെ അവതരിപ്പിക്കുക എന്നതല്ല സത്യത്തിൽ കവിത. കവിത എന്നാൽ ആശയമാകുന്നു. ഈ ആശയങ്ങളെ കൺവേ ചെയ്യാനുള്ള ഒരു ഫിറ്റിംഗ് മീഡിയം മാത്രമാകുന്നു വേഴ്സിഫിക്കേഷൻ. അപ്പൊ പോയട്രിയെ നിങ്ങൾ വിമർശിക്കുന്നു എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ പോയട്രിയുടെ രൂപത്തെയാണോ വിമർശിക്കുന്നത്, അതിൻ്റെ ആ പിന്നെ ആസ്വാദന ശേഷി ഉള്ള, അല്ലെങ്കിൽ എന്താ പറയാ, വശീകരണ ശേഷിയുള്ള അതിൻ്റെ യോജിപ്പിന്, അതിൻ്റെ കാവ്യ സ്വഭാവത്തെ, പദങ്ങൾ ലയിപ്പിച്ച് ചേർത്ത് അവതരിപ്പിക്കുന്ന ആ സുന്ദര രൂപത്തെയാണോ നിങ്ങൾ വിമർശിക്കുന്നത്, എങ്കിൽ നിങ്ങൾ കേട്ടോളൂ പോയട്രി എന്നാൽ എന്തല്ല, വേഴ്സിഫിക്കേഷൻ അല്ല എന്നാണ് ഫിലിപ്പ് സിഡ്നിയുടെ അഭിപ്രായം. അദ്ദേഹം പറയുന്നു, വേഴ്സിഫിക്കേഷൻ ഇസ് ജസ്റ്റ് എ ഫിറ്റിംഗ് മീഡിയം, നോട്ട് എസെൻഷ്യൽ. കവിതയുടെ തന്തു വേഴ്സിഫിക്കേഷൻ അല്ല, വേഴ്സിഫിക്കേഷൻ ഒരു ഫിറ്റിംഗ് മീഡിയം മാത്രമാകും എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ഇനിയും അദ്ദേഹം ഇമിറ്റേഷനെ കുറിച്ച്, അരിസ്റ്റോട്ടലിൻ്റെ ഇമിറ്റേഷനെ കുറിച്ച് അദ്ദേഹം എന്ത് പറയുന്നു? അദ്ദേഹം അരിസ്റ്റോട്ടലിനുമായി എഗ്രി ചെയ്യുക തന്നെയാണ്, പോയട്രി ഇസ് എൻ ആർട്ട് ഓഫ് ഇമിറ്റേഷൻ, ബട്ട് ഇറ്റ്സ് എ ക്രിയേറ്റീവ് പ്രോസസ്സ് എന്ന് അവിടെ അദ്ദേഹം ആഡ് ചെയ്യുന്നുണ്ട്. അതൊരു ക്രിയേറ്റ് ഇമിറ്റേഷൻ ആണെന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട്ലി ഇമിറ്റേഷൻ, ഇമിറ്റേഷൻ ആർട്ട് ഓഫ് ഇമിറ്റേഷൻ ആകുന്നു പോയട്രി. അതേസമയം അബ്സല്യൂട്ട്ലി ഇമിറ്റേഷൻ, അല്ലെങ്കിൽ മിയർ ഇമിറ്റേഷൻ അല്ല, അതൊരു ക്രിയേറ്റീവ് പ്രോസസ്സ് ആകുന്നു എന്നാണ് സിഡ്നി അഭിപ്രായപ്പെടുന്നത്. കാരണം അദ്ദേഹം പറയുന്നത് അരിസ്റ്റോട്ടലിൽ അവതരിപ്പിക്കുന്ന കവിതയിൽ നിന്ന് അല്പം വ്യത്യസ്തമായി അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. എങ്ങനെ? അരിസ്റ്റോട്ടൽ പറയുന്നു, കവി എന്ത് ചെയ്യുന്നു, യൂണിവേഴ്സലായ ആശയങ്ങളെ പെർട്ടിക്കുലർ എക്സാമ്പിൾസിലൂടെ പ്രസന്റ് ചെയ്യുന്നു. അരിസ്റ്റോട്ടലിൻ്റെ അഭിപ്രായമാണ്. എങ്ങനെ? ഉദാഹരണം, ഒരമ്മയും മോനും തമ്മിലുള്ള ആത്മബന്ധം എങ്ങനെയായിരിക്കണം. അത് യൂണിവേഴ്സലായ ഒരു കാര്യമാണ് അല്ലെ. ഇപ്പൊ നമ്മൾ മാമ്പഴം എന്ന കവിത ഉദാഹരിക്കുകയാണെങ്കിൽ ഒരു അമ്മയും മോനും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ, ആത്മബന്ധത്തിന്റെ പ്രകൃതിയിലെ ഏറ്റവും മികച്ച ഉദാഹരണം എന്ന് വിശേഷിപ്പിക്കാവുന്ന ആ ആത്മബന്ധത്തെ
വേർപാട് എന്ന പ്രകൃതിയിലെ ഏറ്റവും വലിയ ദുഃഖം കൊണ്ട് പരീക്ഷിക്കുന്ന ഒരു ഒരു കവിത ഒരു കാവ്യ സന്ദർഭം അവതരിപ്പിക്കുന്നത് കൊണ്ടാണ് മാമ്പഴം എന്ന കവിത യൂണിവേഴ്സൽ ആയി മാറുന്നത് അല്ലെ. അപ്പൊ അരിസ്റ്റോട്ടിൽ പറയുന്നത് പെർട്ടിക്കുലറായ ഒരു അമ്മയിലൂടെയും ഒരു മകനിലൂടെയും അമ്മ മകൻ ആത്മബന്ധം എന്ന യൂണിവേഴ്സൽ ആയ ഒരു ആശയം കവിത സോറി കവി പ്രസന്റ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഇതാണ് കവിതയുടെ രൂപം എന്നാണ്. പക്ഷേ ഈ ഫിലിപ്പ് സിഡ്നിയിൽ നിന്ന് ഒരു ഇത്തിരി മാറി പറയുന്നു. അദ്ദേഹം പറയുന്നു കവിതയുണ്ടാകുന്നത് ത്രൂ കണ്ടംപ്ലേഷൻ ഓഫ് ഐഡിയൽ റിയാലിറ്റി എന്നാണ്. റിസൾട്ട് രണ്ടും സെയിം ആയിരിക്കും, പക്ഷെ അതിൻ്റെ മാർഗം പറയാണ്. അരിസ്റ്റോട്ടിൽ പറഞ്ഞ മാർഗം ത്രൂ പെർട്ടിക്കുലർ അറൈവ്സ് ദ യൂണിവേഴ്സൽ ത്രൂ പെർട്ടിക്കുലർ. സിഡ്നി പറയുന്നത് ത്രൂ കോൺടംപ്ലേഷൻ ഓൺ ദി ഐഡിയൽ റിയാലിറ്റി. അതെന്താ? റിയാലിറ്റിയിൽ നമ്മൾ കാണുന്ന ഓരോ അനുഭവങ്ങൾ, ഓരോ വസ്തുക്കൾ, ഓരോ വികാരങ്ങൾ, ഇത് ഇതിൻ്റെ ഐഡിയലായ രൂപം എങ്ങനെയാണ് ശരിക്കും പൂർണ്ണ രൂപത്തിൽ ഈ വികാരം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഈ വ്യക്തി ഉണ്ടാകുന്നത് എന്ന കോൺടംപ്ലേഷൻ എന്ന അഗാധമായ ചിന്തയിൽ നിന്നാണ് പോയട്രി ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരമ്മയും മോനും തമ്മിലുള്ള ആത്മബന്ധം എങ്ങനെയായിരിക്കണം എന്ന കവിയുടെ കോൺടംപ്ലേഷനിലൂടെയാകുന്നു എന്തുണ്ടാകുന്നത്? കവിതയുണ്ടാകുന്നത്. ഒരു കാമുകൻ, ഒരു ഐഡിയൽ കാമുകൻ എങ്ങനെയായിരിക്കണം എന്ന് കവിക്ക് പറയാൻ കഴിയും. ശരാത്തിലാണെങ്കിൽ ഒരു കാമുകൻ ഇല്ലെങ്കിലും ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇത് കോൺടംപ്ലേഷൻ ഓൺ റിയാലിറ്റി, ഐഡിയൽ റിയാലിറ്റി, ഐഡിയൽ റിയാലിറ്റി എങ്ങനെയായിരിക്കണം എന്ന കവിയുടെ അഗാധ ചിന്തയിൽ നിന്ന് ഉണ്ടാകുന്നു. ഇതാണ് അരിസ്റ്റോട്ടലിൻ്റെ വ്യാഖ്യാനത്തിൽ നിന്ന് വ്യത്യസ്തമായി ഫിലിപ്പ് സിഡ്നി അവതരിപ്പിക്കുന്ന ചെറിയൊരു മാറ്റം. ഏതായാലും കവിത പോയട്രി പെർമനൻ്റ് ആൻഡ് യൂണിവേഴ്സൽ എന്ന വിഷയത്തിൽ അരിസ്റ്റോട്ടലും സിഡ്നിക്കും അഭിപ്രായാന്തരം ഇല്ല. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ യൂണിവേഴ്സാലിറ്റി ഓഫ് പോയട്രിയെ സമർത്ഥിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്ന മൂന്ന് പോയിന്റുകളും അതിൻ്റെ വിശദീകരണങ്ങളുമാണ് പറയുന്നത്. ഇനി അടുത്ത ഒരു സബ് ടൈറ്റിലേക്ക്, നമ്മൾ അദ്ദേഹത്തിൻ്റെ ട്രീറ്റീസിനെ നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് വിവിധ സബ് ടൈറ്റിലുകളാക്കി തിരിച്ചിരിക്കുകയാണ്. അടുത്തൊരു സബ് ടൈറ്റിൽ ഞാൻ തിരിച്ചിരിക്കുന്നത് ഫങ്ഷൻ ഓഫ് പോയട്രിയെ കുറിച്ച് എന്താണ് ഫിലിപ്പ് സിഡ്നി പറയുന്നത്. ഓക്കെ, ഫങ്ഷൻ ഓഫ് പോയട്രി ഈസ് ടു ഡിലൈറ്റ് ആൻഡ് ടീച്ച്. ഡിലൈറ്റ് എന്നത് പോയട്രിയുടെ ഫങ്ഷൻ ആകുന്നു, ടീച്ച് എന്നതും പോയട്രിയുടെ ഫങ്ഷൻ ആകുന്നു. ഇനി പോയറ്റിക് ടീച്ചിങ് ഇസ് എൻ എലവേറ്റിംഗ് ഇൻഫ്ലുവൻസ് ഓർ അപ്ലിഫ്റ്റിംഗ് പവർ ഇൻസ്പയർ ദ മെൻ ദ ഡിസയർ ഓഫ് വെൽ ഡൂയിങ്. നന്മകൾ ചെയ്യാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം പോയട്രിയിലുണ്ട് എന്ന് ഫിലിപ്പ് സിഡ്നി സമർത്ഥിക്കുന്നു. ഇങ്ങനെ സമർത്ഥിക്കാൻ അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക് ചരിത്ര പഠനത്തെ അല്ലെങ്കിൽ ഹിസ്റ്ററി, ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട രണ്ട് പഠന മേഖലകളാണ് ഒന്ന് ഫിലോസഫിയും രണ്ട് ഹിസ്റ്ററിയും. ഫിലോസഫി ടീച്ച് ചെയ്യുന്നത് എങ്ങനെ, ഹിസ്റ്ററി മനുഷ്യനെ ടീച്ച് ചെയ്യുന്നത് എങ്ങനെ, പോയട്രി മനുഷ്യനെ ടീച്ച് ചെയ്യുന്നത് എങ്ങനെ, ഈ മൂന്ന് ടീച്ചിങ് മെത്തേഡുകളിൽ നിന്ന് ഏറ്റവും മികച്ചത് പോയട്രിയുടെ ടീച്ചിങ് ആകുന്നു എന്ന് സിഡ്നി സമർത്ഥിക്കുന്നു. ക്ലിയർ ആയില്ലേ? എങ്ങനെയാണ് ഫിലോസഫി മനുഷ്യനെ ടീച്ച് ചെയ്യുന്നത്? അദ്ദേഹം പറയുന്നു ഫിലോസഫി provides concepts of general validity. അല്ലെ, പൊതു തത്വമായി അവതരിപ്പിക്കാവുന്ന ചില ആശയങ്ങളെ പ്രൊവൈഡ് ചെയ്യുകയാണ്. ഇൻ ദേർ ബിയറിംഗ് ഓൺ ഹ്യൂമൻ കണ്ടക്ട്, മനുഷ്യൻ്റെ കണ്ടക്ടിനെ കുറിച്ച്, മനുഷ്യൻ്റെ സവിശേഷതകളെക്കുറിച്ച്, മനുഷ്യൻ്റെ പ്രകൃതിയെക്കുറിച്ച് ഫിലോസഫി എന്ത് കരുതുന്നു, ആ ഒരു അർത്ഥത്തിൽ, ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട്, ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ജനറൽ വാലിഡിറ്റി, ജനറലി വാലിഡായ ചില ആശയങ്ങളെ, കോൺസെപ്റ്റുകളെ പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് ഫിലോസഫി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു കുറവുണ്ട് ഫിലോസഫിക്ക്. ഫിലോസഫി എന്താണോ മനുഷ്യൻ്റെ കണ്ടക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് മാത്രമാണ് ഫിലോസഫിക്ക് ജനറൽ വാലിഡിറ്റി, ജനറലി വാലിഡായ കോൺസെപ്റ്റുകളെ പ്രസൻറ്റ് ചെയ്യാൻ കഴിയുന്നുള്ളൂ. ഓക്കെ, രണ്ടാമത് അദ്ദേഹം പറയുന്നു ഹിസ്റ്ററി എങ്ങനെ ടീച്ച് ചെയ്യുന്നു. ഹിസ്റ്ററി ടീച്ചേഴ്സ് ത്രൂ പെർട്ടിക്കുലർ എക്സാമ്പിൾസ്. ഹിസ്റ്ററി മനുഷ്യനെ പഠിപ്പിക്കുന്നു എങ്ങനെ പാസ്റ്റിൽ സംഭവിച്ചു പോയ, ഭൂതകാലത്ത് കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചു പോയ സംഭവങ്ങളെടുത്ത് പെർട്ടിക്കുലർ ഈവൻസ്, പെർട്ടിക്കുലർ പേഴ്സണാലിറ്റീസ് അല്ലെ, പെർട്ടിക്കുലറായ ഉദാഹരണങ്ങളെടുത്താണ് ചരിത്രം മനുഷ്യനെ പഠിപ്പിക്കുന്നത്. പക്ഷേ ഹിസ്റ്ററി എടുക്കുന്ന പെർട്ടിക്കുലർ ഉദാഹരണങ്ങൾ എല്ലാ കാലത്തും അതുപോലെ ആയിക്കൊള്ളണമെന്നില്ല. അതായത് ജനറലൈസേഷൻ സാധ്യമല്ല. ക്ലിയർ ആയോ? ഹിസ്റ്ററി പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടൂള് എന്താണ്? പെർട്ടിക്കുലർ എക്സാമ്പിൾസ് ഫ്രം പാസ്റ്റ്,
പാസ്റ്റിലെ പെർട്ടിക്കുലർ എക്സാമ്പിൾസ് ആകുന്നു ദർ കനോട്ട് ബി ജനറലൈസ്ഡ്. പക്ഷേ ആ പെർട്ടിക്കുലർ എക്സാമ്പിൾസ് ഒരിക്കലും ജനറലൈസ് ചെയ്യാൻ പറ്റിയ ആശയങ്ങളല്ല. അപ്പോൾ ജനറലൈസേഷൻ സാധ്യമല്ലാത്ത രൂപത്തിലാണ് ഹിസ്റ്ററി പഠിപ്പിക്കുന്നത്. ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കൊണ്ട് ഇങ്ങനെ എന്ന കാര്യമാണ് ഹിസ്റ്ററി പഠിപ്പിക്കുന്നത്. ഇനി അദ്ദേഹം പറയുന്നു പോയട്രി എന്ത് ചെയ്യുന്നു. പോയട്രി ഷോസ് എ പെർട്ടിക്കുലർ വേർച്യു പിക്ചേർഡ് മോസ്റ്റ് പെർഫെക്ട്ലി ഇൻ സംവൺ ബൈ ഹൂം ഇറ്റ്സ് ബീങ് ഡൺ. പോയട്രി എന്ത് ചെയ്യുന്നു, ഒരു കാര്യം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ അവതരിപ്പിക്കാം, എങ്ങനെ അവതരിപ്പിക്കപ്പെടാം എന്നതിനെ ചിത്രീകരിക്കുന്നു. അപ്പൊ എങ്ങനെ ഒരു കാര്യം പെർഫെക്റ്റ് ആയിട്ട് അവതരിപ്പിക്കപ്പെടാം, എങ്ങനെ പെർഫെക്റ്റ് ആയ ഒരു മനുഷ്യനാകാം, അല്ലെങ്കിൽ എങ്ങനെ പെർഫെക്റ്റ് ആയ ഒരു ലവർ ആകാം, എങ്ങനെ പെർഫെക്റ്റ് ആയ ഒരു പ്രകൃതി ആസ്വാദനം സാധ്യമാകാം അല്ലെ. കവി അവതരിപ്പിക്കുന്ന പ്രകൃതി തെരഞ്ഞുപോയത് ഒരുപക്ഷെ നമ്മൾക്ക് കാണാൻ കഴിഞ്ഞോളുന്നില്ല. പലതും പലയിടങ്ങളിലായി കിടക്കുന്ന പ്രകൃതിയെ കവി ഒരുപക്ഷെ ഒന്നൊരുമിച്ച് കൊണ്ടുവരികയോ അതിൻ്റെ ആസ്വാദനങ്ങളെ ഒരേ പോയിന്റിൽ നിന്ന് ആസ്വദിക്കാൻ കഴിയുന്ന രൂപത്തിൽ കവി വാങ്മയ ചിത്രങ്ങൾ അവതരിപ്പിക്കുകയോ ചെയ്യുന്നുണ്ടാവാം. അത് പെർഫെക്റ്റ് ആയ രൂപമാണ്. എങ്ങനെ പെർഫെക്റ്റ് ആയ ഒരു ഐഡിയൽ ഉണ്ടാവാം എന്നാണ്, അത് കവിതയ്ക്ക് മാത്രമേ സാധ്യമാവുള്ളൂ അല്ലെ. മോസ്റ്റ് പെർഫെക്റ്റ്ലി എങ്ങനെ പ്രസന്റ് ചെയ്യപ്പെടാം എന്നത്, എങ്ങനെ ഒരു ലവറിന്റെ ക്വാളിറ്റി ഒരു മനുഷ്യനിൽ ആരോപിക്കാം അല്ലെങ്കിൽ അവതരിപ്പിക്കാം എന്നത് ചരിത്രത്തിന് കഴിയില്ല, ഫിലോസഫിക്ക് കഴിയില്ല, പക്ഷെ അത് പോയട്രിക്ക് മാത്രമേ കഴിയുള്ളൂ. ക്ലിയറായി? അപ്പോ പെർട്ടിക്കുലർ ഉദാഹരണങ്ങളിലൂടെ, പെർട്ടിക്കുലർ ഐറ്റംസിലൂടെ അബ്സ്ട്രാക്റ്റ് ആയ കാര്യങ്ങളെ പോയട്രി പഠിപ്പിക്കുന്നു. അതേസമയം പോയട്രി ലേൺഡ് പേഴ്സൺസിന്, ഹൈലി ഇൻ്റലിജൻ്റ് ആയ ആളുകൾക്ക്, വിദ്യാസമ്പന്നരായ ആളുകൾക്ക് മാത്രമുള്ളതല്ല. പോയട്രി ചെയ്യുന്നത് ഇൻസ്പയർ ചെയ്യുക, പോയട്രിയുടെ ഏറ്റവും വലിയ ഒരു ഗുണം, അതിൻ്റെ ടീച്ചിങ് മെത്തഡോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇൻസ്പിറേഷൻ ആകുന്നു. ഇൻസ്പയർ ചെയ്യുക എന്നുള്ളത് ലേൺഡ് മെനിന് മാത്രമുള്ളതല്ല, കോമൺ മെനിന് കൂടെ ഉള്ളതാകുന്നു. സർവ്വജനങ്ങൾക്കും ആസ്വാദ്യകരമായ, എല്ലാവർക്കും വേർച്യസ് ആയ കാര്യങ്ങളെ ഇൻസ്പയർ ചെയ്യാൻ ഫിലോസഫിക്ക് കഴിയില്ല, ഹിസ്റ്ററിക്ക് കഴിയില്ല, പക്ഷെ അത് പോയട്രിക്ക് കഴിയുന്നു. അപ്പോൾ പോയട്രിയുടെ ഫങ്ഷൻ ടീച്ചിങ് ആൻഡ് ഡിലൈറ്റ്, ഡിലൈറ്റ് ആൻഡ് ടീച്ചിങ്, ഈ ടീച്ചിങ്ങിൽ തന്നെ ഹിസ്റ്ററിയുടെയും ഫിലോസഫിയുടെയും ടീച്ചിങ്ങിനേക്കാൾ എക്സലൻ്റ് ആകുന്നു കവിതയുടെ, പോയട്രിയുടെ ടീച്ചിങ് എന്ന് ഫിലിപ്പ് സിഡ്നി സമർത്ഥിക്കുന്നു. ഫിലിപ്പ് സിഡ്നി ഈ ട്രീറ്റീസ് പ്രസന്റ് ചെയ്യുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ പറഞ്ഞു പ്യൂരിറ്റൻസിൻ്റെ, പ്രത്യേകിച്ച് സ്റ്റീഫൻ ഗോസിൻ്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയുക എന്നൊരു ഉദ്ദേശം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പ്യൂരിറ്റൻസിൻ്റെ ഒബ്ജെക്ഷൻസ് അതിനെ എങ്ങനെയാണ് സിഡ്നി മറുപടി പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. അതാണ് പ്യൂരിറ്റൻസിൻ്റെ ഒബ്ജെക്ഷൻസിനെ അദ്ദേഹം എങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്നു, സോറി എങ്ങനെ എതിർക്കുന്നു. നമ്പർ വൺ, പ്യൂരിറ്റൻസിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ആരോപണം, young men should spend time more perfectly than by reading poems. കവിതകൾ വായിച്ച് മനുഷ്യൻ സമയം കളയരുത്, കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിക്കണം. അതായത് കവിത വായിച്ച് ഇരിക്കുക എന്നത് ഫ്യുഡൈലായ, പ്രത്യേകിച്ച് പ്രയോജനമില്ലാത്ത ഒരു കാര്യമായിട്ടാണ് പ്യൂരിറ്റൻസ് വെറുതെ കവിത വായിച്ചിരുന്ന സമയം കളയണ്ട എന്നൊരാരോപണം അവർ പറയും. ഇതിന് സിഡ്നി കൊടുത്ത മറുപടി, നിങ്ങളീ കവിത എന്ന് പറയുന്നത് ജസ്റ്റ് എൻ്റർടൈൻമെൻ്റ് ആണ് എന്ന് കരുതരുത്. അവർ പറയുന്നത് നിങ്ങൾ ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി, പ്യൂരിറ്റൻസ് എക്സ്ട്രീം ക്രിസ്ത്യൻസ് ആണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ അവർ പിന്നെ പ്രധാനപ്പെട്ട ആശയമായിട്ട് പറയുന്നത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി നിങ്ങൾ സമയം കളയരുത്, സമയം വേസ്റ്റ് ചെയ്യരുത്, കവിത ഒരു എൻ്റർടൈൻമെൻറ് മാത്രമാകുന്നു എന്ന അർത്ഥത്തിലാണ് അവർ സംസാരിച്ചത്. സിഡ്നി പറഞ്ഞത് കവിതയുടെ താളം, അതിൻ്റെ റിതം, അതിൻ്റെ ലയം, ഇങ്ങനെയുള്ള ക്വാളിറ്റികൾ ജസ്റ്റ് ഒരു പോളിഷ് മാത്രമാകുന്നു. കവിതയുടെ അവതരണ ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഈ റിതം ഉപയോഗിക്കപ്പെടുന്നത്. അതേസമയം അതിൻ്റെ കണ്ടന്റ്, അതിൻ്റെ ഡിമോൺസ്ട്രേഷൻ, കവിത അവതരിപ്പിക്കുന്ന ഒരാശയം, കവിത ടീച്ച് ചെയ്യുന്ന നോബിളായ ചില കാര്യങ്ങൾ, അതായത് കവിത നോബിളായ പല ആശയങ്ങളെയും ഡിമോൺസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഒരിക്കലും വേസ്റ്റേജ് ഓഫ് ടൈം അല്ല. നിങ്ങൾ വേസ്റ്റ് എന്ന് പറയുന്നത് ഈ കവിത ആസ്വദിക്കുന്ന ആ എൻ്റർടൈൻമെൻറ്റിനെ മാത്രമാണ്. പക്ഷേ ആ ആസ്വാദനത്തിനുള്ള ഒരു വരിയുടെ റിതം, അത് ഒരു പോളിഷ് മാത്രമാകുന്നു. അതിൻ്റെ കണ്ടന്റ് എന്താണ്? കണ്ടന്റ് വെരി നോബിളാണ്. നോബിളായ കണ്ടന്റ് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു ഡെമോൺസ്ട്രേഷനിലൂടെയാണ്. ഇത് ഒരിക്കലും വേസ്റ്റേജ് ഓഫ് ടൈം ആകുന്നില്ല എന്ന് സിഡ്നി അതിന് മറുപടി പറഞ്ഞു.
രണ്ടാമതായിട്ട് പ്യൂരിറ്റൻസ് പറഞ്ഞ മറ്റൊരു കാര്യം പോയട്രി ഈസ് മദർ ഓഫ് ലൈസ് എന്നാണ്. നുണകളുടെ മാതാവാണ് കവിത. കാരണം കവിത എപ്പോഴും അവതരിപ്പിക്കുന്നത് റിയൽ ആയിട്ട് ഇല്ലാത്ത ഭാവനയിൽ മാത്രമുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അല്ലെ, ഇമാജിൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതാണ് കവിത. അപ്പൊ അത് നുണയാണ് പറയുന്നത്, കള്ളല്ലേ പറയുന്നത്. ഇതിന് സിഡ്നി നൽകിയ മറുപടി, മറ്റ് ഏത് പഠന മേഖലകളിലും ലൈസ് നുണകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്, പക്ഷെ ഏറ്റവും കുറവ് നുണകൾ സംഭവിക്കാവുന്ന ഒരു ഏരിയയാണ് പോയട്രി എന്നാണ്. ഉദാഹരണം നേച്ചുറൽ സയൻസ് നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാശയം നമ്മളൊരു കാലത്ത് പറയുന്നു, വിശ്വസിക്കുന്നു, അത് പക്ഷേ ശരി തെറ്റായിരുന്നു എന്ന് പിന്നീട് ഒരു ശാസ്ത്രജ്ഞൻ തെളിയിക്കുന്നു. അപ്പോൾ അതുവരെ നമ്മൾ പറഞ്ഞിരുന്ന കാര്യം കളവാണ് അല്ലെ. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്തുണ്ട് ആറ്റം മാതൃക പലരുടെയും, റദർഫോർഡിന്റെ മാതൃക, അങ്ങനെ പലരുടെയും മാതൃക പഠിച്ചിട്ടുണ്ടാവും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ 4 പേജ് മറിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും ആറ്റം മാതൃക തെറ്റാണെന്ന് ഇന്നയാൾ തെളിയിച്ചു, പിന്നീട് ഇതാണ് ശരി അല്ലെ. അപ്പൊ അത് പഠിച്ചത് എന്തിനാണ്, നമ്മൾ തമാശക്കാന്ന് ചോദിച്ചിരുന്നു. ഇത് നേച്ചുറൽ സയൻസിന്റെ കാര്യമാണ്. നേച്ചുറൽ സയൻസിൽ നുണകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹം പറയാണ്, ഫിലിപ്പ് സിഡ്നി പറയാണ്, ഏറ്റവും കുറവ് നുണകൾ സംഭവിക്കാനുള്ള സാധ്യത മാത്രമേ കവിതയിലുള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ കവിതയിൽ വരുന്ന നുണകൾ വളരെ ചെറുതാണ്, സാധ്യത വളരെ വളരെ കുറവാണ്. എന്താണ് കാരണം? സിഡ്നി പറയുന്നു, പോയട്രി സ്പീക്സ് ഓൺ വാട്ട് ഷുഡ് ബി ഓർ ഷുഡ് നോട്ട് ബി, എങ്ങനെയാവണം അല്ലെങ്കിൽ എങ്ങനെയാവരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കവിത പറയുന്നത്, അല്ലാതെ ഇങ്ങനെയാണ് എന്ന് പറയുന്നില്ല. ക്ലിയറായോ? ഇപ്പോൾ ഒരു ലവർ എങ്ങനെ, ഒരു പിന്നെ ഐഡിയൽ ലവർ എങ്ങനെയാവണം എന്ന് കവിത പറയുന്നു, അല്ലെങ്കിൽ ഒരു ഐഡിയൽ ലവർ എങ്ങനെയാവരുത് എന്ന് കവിത പറയുന്നു അല്ലെ. അപ്പോൾ അങ്ങനെ ആവണം, എങ്ങനെ ആവരുത് എന്ന് മാത്രമാണ് കവിത പറയുന്നുള്ളൂ, അത് ടീച്ച് ചെയ്യുന്നുള്ളൂ, ഡിമോൺസ്ട്രേറ്റ് ചെയ്യുന്നുള്ളൂ അല്ലെ. അപ്പോൾ നമ്മൾ ലവറെ ഉപേക്ഷിച്ചു പോയ ഒരാളെ അവതരിപ്പിക്കുമ്പോൾ അങ്ങനെ ആവരുത് എന്നാണ് കവിത പറയുന്നത് ബൈ ഡിമോൺസ്ട്രേഷൻ അല്ലെ. ഇത് എങ്ങനെ നുണയാവും? ഇതൊരിക്കലും ഒരു ഇങ്ങനെയാണ് ലവേഴ്സ് എല്ലാം ഇങ്ങനെയാണ് എന്ന് കവിത പറയുന്നില്ലല്ലോ. നേച്ചുറൽ സയൻസോ അല്ലെങ്കിൽ ഫിലോസഫിയോ അല്ലെങ്കിൽ ഹിസ്റ്ററിയോ പറയുന്നത് പോലെ ഇങ്ങനെയാണ് എന്ന് കവിത ഒരിക്കലും പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ അല്ലേ കളവുകൾ വരാൻ സാധ്യതയുള്ളൂ. വാട്ട് ഷുഡ് ബി ഓർ വാട്ട് ഷുഡ് നോട്ട് ബി എന്നതാണ് കവിതയുടെ പ്രധാന പോയിന്റ്. അതിലൊരിക്കലും കളവുകൾ വരാനുള്ള സാധ്യത ഇല്ല എന്നാണ് സിഡ്നി ഇതിന് മറുപടി നൽകിയത്. മൂന്നാമതായിട്ട് സ്റ്റീഫൻ ഗോസൺ പോയട്രിയെ നേഴ്സ് ഓഫ് അബ്യൂസ് എന്ന് വിളിക്കുകയുണ്ടായി. എല്ലാ മോശം സ്വഭാവങ്ങളെയും അബ്യൂസിനെ നേഴ്സ് ചെയ്യുന്ന, വളർത്തിക്കൊണ്ടുവരുന്ന ഒരു സംഭവമാണ് കവിത. അത് എല്ലാ എവിൾ ഡിസയേഴ്സിൻ്റെയും സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നു കവിത. പോയട്രി ആക്സസ് ദ സോഴ്സ് ഓഫ് ഓൾ എവിൾ ഡിസയേഴ്സ് അല്ലെ. ചീത്ത മോശം ചിന്തകളുടെ സോഴ്സ് ആയിട്ട് കവിത പലപ്പോഴും ആക്ട് ചെയ്യുന്നുണ്ട് എന്നാണ്. ഇതിനെ സിഡ്നി പറഞ്ഞ മറുപടി, ഒരു പെയിന്റർക്ക് ഏത് ചിത്രവും പെയിന്റ് ചെയ്യാനുള്ള സ്കില്ലുണ്ട്. അദ്ദേഹത്തിന് വളരെ സുന്ദരമായ ഒരു തോട്ടം വരക്കാം. അദ്ദേഹത്തിന് ഒരമ്മയും മോനും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധം പെയിന്റ് ചെയ്യാം അല്ല. അദ്ദേഹത്തിന് തന്നെ മനുഷ്യന്റെ എവിൾ ഡിസയേഴ്സിനെ ഉണർത്തുന്ന കാര്യങ്ങളും വരക്കാം. അത് ആ പെയിന്ററുടെ പ്രശ്നമാണ് അല്ലെ. ഇതുപോലെ ചില പോയറ്റ്സ്, സെർട്ടൻ പോയറ്റ്സ് എവിൾ ഡിസയേഴ്സിനെ ഇൻസ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പോയട്രി എന്ന ആ സംജ്ഞയുടെ പ്രശ്നമല്ല, അത് സെർട്ടൻ പോയറ്റ്സിന്റെ, ആ പെർട്ടിക്കുലർ പോയറ്റ്സിന്റെ മാത്രം പ്രശ്നമാകുന്നു എന്നാണ് സിഡ്നി ഈ ഗോസന്റെ, സ്റ്റീഫൻ ഗോസന്റെ നേഴ്സ് ഓഫ് അബ്യൂസ്, പോയട്രി ആക്സസ് ദ നേഴ്സ് ഓഫ് അബ്യൂസ് എന്ന ആരോപണത്തിന് അല്ലെങ്കിൽ ആ ഒബ്ജെക്ഷന് പറയുന്ന മറുപടി. നാലാമതായി പ്യൂരിറ്റൻസ് ആരോപിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്ലാറ്റോ ഹാസ് ബാനിഷ്ഡ് പോയറ്റ്സ് ഫ്രം ദിസ് ഐഡിയൽ സ്റ്റേറ്റ് എന്ന ആശയമാണ്. പ്ലാറ്റോ തന്റെ ഐഡിയൽ സ്റ്റേറ്റിൽ നിന്നും കവികളെ ബാനിഷ് ചെയ്തല്ലോ, അത് അവർ മോശക്കാരായതുകൊണ്ടല്ലേ എന്ന ഒരു ചോദ്യമാണ്. പോയട്രി മോശമായതുകൊണ്ടല്ലേ എന്ന ചോദ്യമാണ് പ്യൂരിറ്റൻസ് ഉയർത്തിയത്. ഇതിന് ഫിലിപ്പ് സിഡ്നി നൽകിയ മറുപടി, പ്ലാറ്റോ ബാനിഷ് ചെയ്തത് പോയട്രിയെ അല്ല, ബട്ട് ദി അബ്യൂസ് ഓഫ് പോയട്രി. ആ കാലഘട്ടത്തിലെ ഡോക്ട്രിൻസ് അനുസരിച്ച് ഒരുപാട് അബ്യൂസുകൾ ഉണ്ടായിരുന്നു കവിത. ഇപ്പോൾ കോൺസെപ്റ്റ് ഓഫ് ഗോഡ് അല്ലെങ്കിൽ കോൺസെപ്റ്റ് ഓഫ് സൂപ്പർസ്റ്റിഷൻസ് അല്ലെ, അന്ധവിശ്വാസങ്ങളെ കുറിച്ചുള്ള, ദൈവത്തെക്കുറിച്ചുള്ള ഒരുപാട് ആശയങ്ങൾ അന്ന് നിലനിന്നിരുന്നു.
ആ ആശയങ്ങൾക്ക് വിരുദ്ധമായി അവതരിപ്പിക്കുകയോ അതിനെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ അവര് ആ കാലഘട്ടത്തിലെ സംഹിതകൾക്ക് വിശ്വാസ സംഹിതകൾക്ക് അനുയോജ്യമല്ലാത്ത രൂപത്തിൽ അവതരിപ്പിക്കപ്പെടുകയോ ചെയ്തപ്പോൾ ആ കാലഘട്ടത്തിലെ ഡോക്ടറിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്താണ് ആ ഈ അബ്യൂസ് ഓഫ് പോയട്രിയെ ഇങ്ങനെയുള്ള മോശം അവതരണങ്ങളെയാണ് ഇങ്ങനെ അവതരിപ്പിക്കുന്ന പോയറ്റ്സിനെ മാത്രമാണ് അദ്ദേഹം ബാനിഷ് ചെയ്തിട്ടുള്ളൂ അല്ലാതെ പോയട്രി എന്ന ഒരു സംജ്ഞയെ പ്ലാറ്റോ ബാനിഷ് ചെയ്തിട്ടില്ല എന്നാണ് ഫിലിപ്പ് സിഡ്നി ഇതിന് നൽകുന്ന മറുപടി. ഫിലിപ്പ് സിഡ്നി തന്റെ ട്രീറ്റീസിൽ നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ആശയങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഇത്തരം സബ് ടൈറ്റിലുകളുടെ താഴെ വിവരിക്കാവുന്നതാണ്. ഇതിന് പുറമെ അദ്ദേഹം ആ കാലഘട്ടത്തിലെ ചില ലിറിക്കൽ അറ്റംപ്റ്റുകൾ ലിറിക്കൽ പോയട്രിയിലെ ചില പരീക്ഷണങ്ങളെ വിമർശിക്കുന്ന ഫ്യൂട്ടൈലാണ് പല പരീക്ഷണങ്ങളും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പിന്നെ ലവ് പോയട്രിക്ക് പലപ്പോഴും വേണ്ടത്ര പാഷൻ കിട്ടുന്നില്ല ആ കാലഘട്ടത്തിൽ എന്ന് പറയുകയുണ്ടായി. അതേസമയം ഡിക്ഷനെ കുറിച്ച് ചെറിയൊരു അഭിപ്രായം അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. ഡിക്ഷൻ വളരെ സിമ്പിൾ ആയിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇംഗ്ലീഷിൽ നിങ്ങളൊരു കവിത എഴുതുമ്പോൾ ഏത് ഇംഗ്ലീഷ് മനുഷ്യനും ഇംഗ്ലീഷ് അറിയാവുന്ന ഏതൊരാൾക്കും ആസ്വദിക്കാവുന്ന രൂപത്തിലാണ് നിങ്ങൾ ഇംഗ്ലീഷ് കവിത എഴുതേണ്ടത്. അത്തരം സിമ്പിളായ ഒരു ഭാഷയായിരിക്കണം. ഷുഡ് നോട്ട് ബി സ്ട്രേഞ്ച് ടു എനി പോർ ഇംഗ്ലീഷ് മാൻ എന്നാണ് അദ്ദേഹം അതിന് വിശദീകരിക്കുന്നത്. അപ്പോൾ ഡിക്ഷനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇതായിരുന്നു. ഇങ്ങനെയുള്ള ചെറിയ ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം പറയുന്നു. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ആശയങ്ങൾ അദ്ദേഹം തൻ്റെ ട്വിറ്ററിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ആശയങ്ങൾ നമ്മൾ വിവരിച്ച ഇത്തരം കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഇത് സഹായകമാകുമെന്ന് കരുതുന്നു. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. പുതിയ പല വിഷയങ്ങളുമായിട്ട് ഇനിയും നമുക്ക് ഇതേ പ്ലാറ്റ്ഫോമിൽ കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ.